എൻ്റെ പേര് ഹരീശൻ കുറുപ്പ് എന്ന ഹരീഷ് കുറുപ്പാണ്. മഞ്ചേരി കരിക്കാടാണ് താമസം. പാരമ്പര്യ കലയായ കളമെഴുത്തും പാട്ടും എന്ന അനുഷ്ഠാന കല 37 വർഷമായി ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും കൂടെ പ്രവൃത്തി ചെയ്ത് കണ്ടും കേട്ടും പഠിച്ചാണ് ഇതുവരെ ഉള്ള എൻ്റെ പ്രവർത്തനങ്ങൾ. പ്രധാനമായും ക്ഷേത്രങ്ങളിലും ഇല്ലങ്ങളിലുമാണിത് നടന്നു വന്നിരുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട്, ഇപ്പോൾ വീടുകളിലും സ്ഥലശുദ്ധിയോട് കൂടിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പാട്ട് നടത്തി കൊടുക്കാറുണ്ട്. ക്ഷേത്രം നിർമ്മിച്ച് അതിൽ പ്രതിഷ്ഠ നടത്തി പൂജയും ഉത്സവവും നടത്തുന്നതിൻ്റെ ഒരു ചെറിയ രൂപമായിട്ടാണ് കളമെഴുത്തും പാട്ടും എന്ന സങ്കല്പം. 18 മൂർത്തികൾക്കാണ് പ്രധാനമായും കളമെഴുത്തും പാട്ടും നടത്തുന്നത്. അതിൽ പ്രധാനമായിട്ട് നടക്കുന്നത് അയ്യപ്പൻ, ഭഗവതി, വേട്ടയ്ക്കൊരു മകൻ എന്നീ മൂന്ന് മൂർത്തികൾക്കാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നടന്നു വരുന്നത്. പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കി, അല്ലെങ്കിൽ പഞ്ച ലോഹങ്ങളെ ആസ്പദമാക്കി 5 നിറത്തിലുള്ള പൊടികളെ കൊണ്ടാണ് കളമെഴുതുന്നത്. അത് അരിപ്പൊടി പൊടിച്ചിട്ട് വെള്ളപ്പൊടിയും മഞ്ഞൾ പൊടിച്ച് മഞ്ഞൾപ്പൊടി, വാക, ഇരുൾ, മഞ്ചാടി എന്നിവയുടെ ഇല ഉണക്കി പൊടിച്ചിട്ട് പച്ചപ്പൊടിയും മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് മിശ്രിതമാക്കി ചുവന്ന പൊടിയും, അങ്ങനെ 5 വർണ്ണം കൊണ്ടാണ് കളമെഴുതുന്നത്. ഏത് മൂർത്തിക്കാണോ കളമെഴുത്തും പാട്ടും നടത്തുന്നത് ആ മൂർത്തിയെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടാണ് അതിൽ പാടുന്നത്. വരുന്ന വഴികൾ വഴിനടയായിട്ട് സ്തുതി ചെല്ലുക എന്ന് പറയും. അതിൽ വഴിനടകൾ, അതായത് വേട്ടക്കേറ്റ മകനാണെങ്കിൽ നമ്പുമലയിൽനിന്ന് പോന്ന് ഏതൊക്കെ വഴികളിൽ സഞ്ചരിച്ചു, എവിടെയൊക്കെ കയറി, ഏതൊക്കെ അമ്പലങ്ങളിൽ, ഏതൊക്കെ ഇല്ലങ്ങളിൽ കയറി ഇറങ്ങി എന്നുള്ളതൊക്കെ അതിൽ പാട്ടിൽ പറയുന്നുണ്ട്. നമ്പുമലയാണ് വേട്ടക്കേറ്റ മകൻ്റെ ഉത്ഭവം. രാവിലത്തെ പൂജ നമ്പുമലയിലും ഉച്ചപ്പൂജ ബാലുശ്ശേരി കോട്ടയിലും അത്താഴപൂജ തൃക്കലങ്ങോടും. ഈ മൂന്ന് സ്ഥലമാണ് പ്രധാനമായിട്ടും വേട്ടക്കാരന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വരുന്ന സ്ഥലങ്ങളിൽ, കയറിയിറങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഈ പാട്ടിൽ പറയുന്നുണ്ട്. പിന്നെ ശരിക്കും ആദിവാസി ദൈവമാണ് പണ്ട് വേട്ടക്കൊരു മകൻ. ഇപ്പം എന്ന് വെച്ചാൽ ഈ വേട്ടക്കൊരു മകൻ്റെ ശക്തി കണ്ട് ബ്രാഹ്മണർ ഉപാസിച്ചു കൊണ്ടുവന്ന് അവർക്ക് പരദേവതയായിട്ട് പൂജയും കാര്യങ്ങളായിട്ട് ചെയ്ത് നടത്തിപ്പോരുന്നു. കളമെഴുത്തുപാട്ടിന് പ്രധാന ഉപയോഗിക്കുന്ന ഉപകരണം നന്ദുണിയും കുഴിതാളവും. ഏകദേശം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ വരെ ഒരു കളമെഴുതി പൂർത്തിയാവാൻ, ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ക്ഷേത്രമായിട്ടുള്ള സങ്കല്പം ആയിട്ടാണ് 4 കാല് പന്തലിട്ട് കിഴക്ക് പടിഞ്ഞാറ് എഴുക വെച്ച് തെക്ക് വടക്ക് കയറുവാക്കിയിട്ടാണ് കളമെഴുത്തുപാട്ടിൻ്റെ പാട്ടരങ്ങ് എന്ന് പറയും. അതിനളവുണ്ട്. 3 വിധത്തിലളവാണുള്ളത്. 16 കോല് 8 വരല്, 14 കോല് 8 വരല്, 12 കോല് 8 വരല്. വേട്ടക്കരം പാട്ടിനും അയ്യപ്പൻ പാട്ടിനും ഒക്കെ നിന്ന രൂപങ്ങളാണ്. അവർക്ക് ദീർഘം കോലായിട്ടാണ് കണക്കാക്കുന്നത്. ഭഗവതിക്ക് കളമ്പാട്ട് നടത്തുമ്പോൾ വിസ്താരം, അതായത് സമചതുരമായിട്ടാണ് വരിക. അളവ് ഇത് തന്നെയാണ്. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളെല്ലാം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. കെമിക്കലായിട്ടുള്ള ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ കുരുത്തോല, മാല, വെറ്റില, അടയ്ക്ക, അരി, നെല്ല്, നാളികേരം എല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇത് ഉപയോഗിച്ചിട്ടാണ് കളം എഴുതാൻ ഉപയോഗിക്കുന്നതും കളത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും.